മേക്കപ്പ് കേരള തുടരുകയാണ്. നമ്മൾ വീണ്ടും തൃപ്പൂണിത്തുറ അത്ത നഗരിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഈ ഓണക്കാലം എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് പലതരത്തിലുള്ള കാഴ്ചകളും. ഓരോ ഇടങ്ങളിലും ഓരോ തരത്തിലുള്ള ഈ അത്തച്ചമയ ഘോഷയാത്ര പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ രാഗിൻ അത്ത നഗരിയിലെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഏതൊരു ടീമിനൊപ്പമാണ്. ഒപ്പം പൂക്കളമുള്ള ഷർട്ടും ഇട്ട് നമ്മുടെ ശ്യാം പ്രസാദ് ഉത്തമനും അതുവഴി ഓടി നടക്കുന്നുണ്ട്. രാഗിനിലേക്കാണ് രാഗിൻ നേരത്തെ രാഗിൻ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പുലിക്കളി ടീമിനെയും ഡോൾ ആ ടീമിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അപ്പോൾ അവരുടെയൊക്കെ ഒരു ആവേശവും ആരവും ഒക്കെ എത്രയുണ്ട്? അഞ്ജിത, വലിയ ആവേശത്തിലും ആരവത്തിലും തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഡോൾ ഡാൻസ് കണ്ടു, അതോടൊപ്പം തന്നെ തെയ്യം കണ്ടു, കൂടാതെ പുലികളി കണ്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇത് മറ്റു ചില വേഷങ്ങളാണ്. ഇവിടെ അർദ്ധനാരീശ്വരനുണ്ട്, അതോടൊപ്പം തന്നെ കൃഷ്ണാട്ടമുണ്ട്. ഇത് കൃഷ്ണാട്ടമാണോ? എന്താണ് ഇത് യഥാർത്ഥത്തിൽ? ഒരു കൃഷ്ണനും രാധയുള്ള നൃത്തം ആവിഷ്കാരം. കൃഷ്ണനും രാധയും ഉണ്ടാവും, പിന്നെ നാല് തോഴിമാര്, അങ്ങനെയാണ് ഐറ്റം വരുന്നത്. ഇതിപ്പോ കൃഷ്ണനാട്ടത്തിന്റെ കാഴ്ചയാണ്. ഇനി അർദ്ധനാരീശ്വരനുണ്ട്, നമുക്ക് എങ്ങനെയാണ് ചേട്ടാ? അർദ്ധനാരീശ്വര നൃത്തം എന്താണ്? പാർവതി ദേവി ആയിട്ടുള്ള സംഗമം നൃത്തം. തകർക്കും തകർക്കും. എവിടെ വരുന്നേ? തിരുവനന്തപുരം. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എന്തൊരു പശ്ചാത്തലം എങ്ങനെയാണ്? അർദ്ധനാരീശ്വരനും പാർവതിയായിട്ട് രാസനൃത്തം, രൗദ്രനൃത്തവും രാസനൃത്തവും ചെയ്തതിന് ശേഷം കൃഷ്ണനിൻ്റെ ആദ്യം കൃഷ്ണനാട്ടത്തിൽ കൂടെ അവർ ഡാൻസ് ചെയ്ത് വരും. നൃത്തം കളിച്ച് റോഡിലൂടെ നടക്കും. തകർത്തു തകർക്കണം. അത്തരം കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന. അതായത് ഇവരിപ്പോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഏകദേശം ഒരുങ്ങി പകുതിയായ കുറച്ച് നല്ല അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട്. ഏതാണ് ഐറ്റം? അത് മറ്റേ ഈ തിറയാട്ടം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കും കൃത്യമായിട്ട് ധാരണയില്ല. പക്ഷെ പാലക്കാട് നിന്ന് വന്ന ടീമാണ്, നമുക്ക് അവരപ്പുറത്ത് നിൽപ്പുണ്ട് നമുക്ക് വേണ്ടി. ഇവൻ ഇത് എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ കയറി നടക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവൻ കണ്ടെത്തി കൊണ്ടുവരും. അപ്പൊ അങ്ങനെ പുതിയൊരു ഇത് കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാടൻ തിറ എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക്. അതെ, ശ്യാം ഇങ്ങനെ എല്ലാ വേഷങ്ങൾക്കിടയിലൂടെ കടങ്ങി നടക്കുക. സ്വാഭാവികമായിട്ടും അവരും തെറ്റിദ്ധരിക്കില്ല, കാരണം ഈ വേഷങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കിടയിലുള്ള അവർക്കൊപ്പമുള്ള ആളാണെന്ന് ധരിക്കും. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഓൾറെഡി ഇപ്പൊ അത്തത്തിന്റെ ഒരാളായി, അവരുടെ നല്ല മൊത്തത്തിൽ അത്തച്ചമയത്തിന്റെ മൊത്തത്തിൽ ഒരാളായിട്ട് നിൽക്കുക. അതിന്റെ ഒരു കോർഡിനേറ്ററായി നിൽക്കുകയാണ് ഇപ്പൊ. കോർഡിനേറ്റർ എന്നല്ല, മൊത്തം നമ്മളാണ് ആഘോഷിക്കുന്നത്. പൂർണ്ണമായിട്ട് ആഘോഷിക്കുന്ന തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഇപ്പോ നമ്മോടൊപ്പം പാലക്കാടൻ തിറ ടീമുണ്ട്. നിങ്ങള് പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് കാലങ്ങളായിട്ടൊരു തനത് കലാരൂപമാണ്. അപ്പൊ ഈ കലാരൂപം എങ്ങനെയാണ് പാലക്കാട് ആ ഗ്രാമങ്ങളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്? നമ്മൾ ഇതൊരു സാമുദായിക കലാരൂപമാണ്. നമ്മൾ പാലക്കാടൻ പൂരങ്ങളിലും മേലകളിലും അമ്പലത്തിലേക്ക് ആദ്യം പ്രവേശിക്കാൻ തന്നെ ഇതുള്ള കലാരൂപമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ ടീം തട്ടയങ്കലാ സമിതി, നമ്മുടെ ടീമിൻ്റെ പേര്. നമ്മൾ ടീം തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. ഒരുപാട് പ്രോഗ്രാമുകൾ കേരളത്തിൽ തന്നെ ഒരു സീസണിൽ 120-130 പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ ദുബായി പോകാൻ തരത്തിന് നമുക്കൊരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അടക്കം കിട്ടി. ഒരുപാട് ആളുകൾ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോ ഇടങ്ങളിലായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും തൃപ്പൂണിത്തുറയിൽ നിന്ന്. ആ സമയത്ത് തത്സമയം ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിക്കും.